പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ലൈഫിനോട് കൂട്ടിച്ചേർക്കുവാൻ കിടന്നുറങ്ങിയ നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉണർത്തി. ഇടപെട്ട എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യമുണ്ടായിരുന്നു. ഒരു ദിവസം കൂടെ നമ്മളോട് ആഡ് ചെയ്ത സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് തിരിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തുചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ ഈ വാചനം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ബൈബിളുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം, നയീൻ പട്ടണത്തിൻ്റെ വാതിലിൽ നടന്ന പട്ടണവാതിലിൽ നടന്ന ഒരു അത്ഭുതം, യേശു മരിച്ചതിനെ ജീവിപ്പിക്കുന്നത്. വീട്ടിൽ വെച്ചൊരാളെ ജീവിപ്പിച്ചു, വീതിയിൽ വെച്ചൊരാളെ ജീവിപ്പിച്ചു, പിന്നെ മരിച്ച ഉടനെ യൈറോസിൻ്റെ മകളെ ജീവിപ്പിച്ചു. ഇതറിയാം, 3 ഉയർത്തെഴുന്നേൽപ്പുകൾ യേശു കർത്താവിൻ്റെ കാലത്ത് യേശു ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യത്തിൽ ഒരു അമ്മ നടന്നു വരുന്നു. ഒരമ്മ, അതായത് രണ്ട് യാത്രകൾ കൂട്ടിമുട്ടുന്നു. നയീൻ പട്ടണത്തിൽ നിന്ന് ഒരു വിലാപയാത്ര ഇറങ്ങി പട്ടണവാതിൽക്കലെത്തുമ്പം നയീൻ പട്ടണത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു കോച്ചയാത്ര. ഒന്നുകൂടെ പറഞ്ഞാൽ, നയീൻ പട്ടണത്തിന് പുറത്തേക്ക് വരുന്ന ശവമടക്ക യാത്ര, അല്ലെങ്കിൽ അവസാനത്തെ സംസ്കാരത്തിനു വേണ്ടി, ഒരു ഡെഡ് ബോഡി സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു യാത്ര, സന്തോഷത്തോടെ പോകുന്ന ഗുരുനാഥനുള്ളൊരു യാത്രയുമായിട്ട് കൂട്ടിമുട്ടുന്നതാണ് സംഭവം. അപ്പൊ ഈ കൂട്ടിമുട്ടൽ, രണ്ട് യാത്ര കൂട്ടിമുട്ടുമ്പോൾ തികച്ചും സ്വാഭാവികമായി നമ്മുടെ ഏതെങ്കിലും ഒരു യാത്രയിൽ, രാഷ്ട്രീയ ജാഥയോ പള്ളിയിലെ റാസയോ മറ്റേതെങ്കിലും ആകട്ടെ, ഒരാഘോഷ വേളയിൽ കടന്നു പോകുമ്പോൾ പരമാവധി രണ്ട് യാത്ര വന്നാലും നമ്മളൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു യാത്ര, അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഈ യാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുകയാണ്, പരസ്പരം കൂട്ടിമുട്ടുന്ന ആ യാത്രയെ എല്ലാവരും മാറിപ്പോകുമ്പോൾ ഒരുവൻ മാത്രം നിൽക്കുന്നു. അതിൻ്റെ ഇച്ചിരൂടി ആഴത്തിൽ ഈ വാക്ക് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഴത്തിൽ 3 കാര്യങ്ങൾ യേശു ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അവിടെ എഴുതിയിരിക്കുന്ന 3 വാക്കുകളുണ്ട്. 1, യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. 1-ാമത്തേത് മനസ്സലിഞ്ഞു എന്നൊരു വാക്ക്. 2, അടുത്തു ചെന്ന് പറയുന്നു കരയണ്ട. 1, ഹൃദയത്തിനകത്ത് അലിവ് തോന്നുന്നു, കണ്ടില്ലാരും യേശുവിനത് തോന്നുന്നു. 2, അടുത്തു ചെന്ന് കരയണ്ട എന്ന് പറയുന്നു, യേശു അവളും മാത്രം കേട്ടു. 3, യേശു അടുത്തു ചെന്ന്, മഞ്ചത്തിനടുത്തു ചെന്ന് തൊട്ടു, അവൻ എഴുന്നേറ്റു, തൊട്ടു. ഈ 3 ക്രിയകൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യുകയാണ്. ഇച്ചിലൂടെ ആഴത്തിലെ സാഹചര്യ പശ്ചാത്തലം പറഞ്ഞ് ഈ വാക്കുകളിലേക്ക് ഞാൻ വരാം. ഈ 2 ദിവസം യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് 2 ദിവസം ആയിട്ടുണ്ടാകും സുഗന്ധവർഗ്ഗം വെക്കിയിട്ട്, 1-ോ 2-ോ ദിവസം ആയിട്ടുണ്ടാകും മരണം നടന്നിട്ട്. ഈ വിധവ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഭർത്താവ് കുറെ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, ഏക മകനായ വിധവ. അവർ വളരെ സങ്കടത്തോടെ കഴിഞ്ഞ് 3 ദിവസങ്ങളായിട്ട് കരയുകയും, കുഞ്ഞിന് ദീനം വന്നപ്പോൾ മുതൽ അവൻ ലോകത്തിൽ നിന്ന് വേർപെട്ടു എന്നറിഞ്ഞ്, ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ തൊട്ട് കരയുന്ന ഈ സഹോദരിയോട്, ബന്ധുക്കളായിട്ട്, ചാർച്ചക്കാരായിട്ട്, പ്രിയപ്പെട്ടവരായിട്ട് എല്ലാവരും മനസ്സലിഞ്ഞു, ദുഃഖത്തെ പങ്കുചേർന്നു, അനുശോചനം പറഞ്ഞു, എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്നു കരയണ്ട കരയണ്ട കരയണ്ട. പക്ഷേ അവള് വീണ്ടും കരഞ്ഞോണ്ടിരിക്കുക, അവള് കരയുക. എങ്ങനെ പറയും ഇത് നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലമാ, ആർക്കെങ്കിലും പറ്റുമോ ഇത്, ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ആർക്കെങ്കിലും പറ്റുമോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് കരഞ്ഞ് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട ഒരു അമ്മയുടെ വേദനയുമായിട്ട് നിവർത്തിയില്ലാതെ ആ ശവമഞ്ചത്തോടു കൂടി ശവമടക്കിന്റെ വിലാപയാത്രയിൽ എല്ലാവരുടെയും കണ്ണിൽ ആകർഷണമായി, എല്ലാവരുടെയും കണ്ണിൽ ദയ തോന്നുന്നത് പോലെ കരഞ്ഞ് നിലവിളിച്ച്
വാവിട്ട് കരഞ്ഞു കൊണ്ടുവരുന്ന ആ വിലാപയാത്രയിലെ ഒരു സഹോദരി, കൂടെ കരയാൻ ഒത്തിരി പേരുണ്ട് അവിടെ അവരുടെ സിസ്റ്റം അനുസരിച്ചും. അങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് യേശു കർത്താവിന്റെ കൂടെയുള്ള അവിടുത്തെ ആകർഷണമായ കർത്താവും ആ ശിഷ്യന്മാരും കൂടെയുള്ളവരും ആഘോഷമായി പട്ടണത്തിനകത്തേക്ക് വരുന്നു. ഈ യാത്ര പട്ടണത്തിന് പുറത്തേക്ക് വരുമ്പം ഇവരുമായിട്ടൊന്ന് കൂട്ടിമുട്ടുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണമേ, കഴിഞ്ഞ 3 ദിവസമായിട്ട് എല്ലാവരും പറയുന്നു കരയണ്ടെന്ന്. ഈ സ്ത്രീക്ക് ആശ്വാസം കൈക്കൊള്ളാതിരിക്കുമ്പോൾ യേശു, മറ്റെല്ലാവരും ആഘോഷത്തിന്റെ ആ സന്തോഷ യാത്രയുടെ അകത്താകുമ്പോൾ യേശു ആ കരയുന്നതും സങ്കടപ്പെടുന്നതും എല്ലാവരുടെയും യേശു എല്ലാവരെയും യേശു കണ്ടില്ല. യേശു അവളെ കണ്ടിട്ട്, ഹല്ലേലൂയ, ഇനി ഈ വാക്ക് ശ്രദ്ധിച്ചോ. നീ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോ, യേശുവിന്റെ സമീപത്തേക്ക് വരുമ്പോ മറ്റാരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും യേശു നിന്നെ കാണുകയാ. ഒന്ന്, അവൻ അവളെ കണ്ടിട്ട്. മറ്റാരെയും യേശു കണ്ടില്ല, കരയുന്ന എല്ലാവരെയും കണ്ടില്ല. കരയുന്ന ഒരൊറ്റ വ്യക്തിയെ, ആ കരയുന്ന ഹൃദയം തകർന്ന് കരയുന്ന ഒരൊറ്റ വ്യക്തിയെ യേശു കണ്ടിട്ട് ഒന്ന് മനസ്സലിഞ്ഞു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ സന്ദേശം ഇന്ന് ശ്രവിച്ചു, ഏത് സമയത്താണെങ്കിലും ഇന്ന് ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പൈതലെ ഹൃദയത്തിൽ പേറുന്ന ഒരു ഭാരവുമായിട്ട് എന്തുകൊണ്ടാ ദൈവമേ എനിക്ക് ഉത്തരമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, തലമുറയെ ഓർത്ത് കരയുമ്പോ, സാഹചര്യത്തെ ഓർത്ത് കരയുമ്പോ, എന്റെ ഈ അവസ്ഥ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്നോർത്ത് അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ഹൃദയത്തിൽ ഭാരം അടക്കുമ്പോ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു വസ്തുത ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു വസ്തുത പറയട്ടെ, യേശു നിന്നെ കണ്ടിട്ട് അവൻ ഹൃദയത്തിൽ ഒന്ന് മെനഞ്ഞു, മനസ്സലിയുന്നു നിന്നോട്. ഹല്ലേലൂയ, അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഒന്നാമത്തേത്, മനസ്സലിഞ്ഞ് ആ വഴി പോവുകയായിരുന്നില്ല. ബാക്കി എല്ലാവരും മനസ്സലിഞ്ഞ് ഒരു വഴി പോകുമ്പോ, യേശു ആ വഴി പോവുകയായിരുന്നില്ല. മനസ്സലിഞ്ഞ് യേശു അവളുടെ അടുത്തു ചെന്ന് അവളോട് കരയണ്ട. ഹല്ലേലൂയ, അവളുടെ എല്ലാവരും കരയുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇവൻ അടുക്കൽ വന്നിട്ട് പറയുക, കുഞ്ഞേ നീ കരയണ്ട, ഹൃദയത്തിനകത്ത് തിങ്ങി വീങ്ങുന്ന ഭാരവുമായിട്ട് ഇരിക്കുമ്പോ മനസ്സലിയുന്ന യേശു നിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു കരയണ്ട. എല്ലാവരുടെ അടുത്ത് പോയി ആർക്കും പരിഹാരം തരാൻ പറ്റുന്നില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാവരും ആശ്വാസിക്കുക ആശ്വസിക്കുക എന്ന് പറയുന്നതല്ലാതെ ഒരാൾക്കും പരിഹാരം തരാതിരിക്കുമ്പോ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉലകത്തെ ചമച്ചവൻ, ഉലകത്തിന്റെ സൃഷ്ടിതാവായവന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു കരയണ്ട. ഇവൻ പറഞ്ഞതാ, കാരണം അവൻ സൃഷ്ടിതാവാ പറയുന്നത്. സൃഷ്ടിതാവ് പറഞ്ഞെങ്കിൽ അവൻ കരയണ്ട എന്ന് ചുമ്മാ നിന്റെ അടുത്ത് പറയുകയില്ല. അവൻ ഈ വചനം നിന്നോട് ഹൃദയത്തിൽ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, അവൻ കരയണ്ട. ഞാനല്ല പറയുന്നത്, വചനം പറയുന്നു, കർത്താവ് നിന്നോട് പറയുന്നു കരയണ്ട. അവൻ പരിഹാരം കണ്ടിട്ടുണ്ട്. ലോകത്തിൽ ആർക്കും പരിഹാരം കാണാൻ പറ്റാത്ത ഈ ഒരു കാര്യത്തിന് മുമ്പിൽ യേശു നിനക്ക് വേണ്ടി പരിഹാരം കണ്ടിട്ടുണ്ട്. മാനുഷിക വാക്കുകളുടെ ആശ്വാസം ഒരു പരിമിതിക്കകത്താകുമ്പോൾ യേശു നിനക്ക് വേണ്ടി പരിഹാരം കണ്ടിട്ടുണ്ട്. 3, ആ കരയണ്ട എന്ന് പറയുന്നവന്റെ അടുത്ത ആക്ഷൻ, അവൻ അടുത്തു മഞ്ചത്തിനടുത്തു ചെന്നു, ആ ബോഡിയെ തൊട്ടു തൊട്ടു തൊട്ടു. നിന്റെ പ്രശ്നത്തെ അവൻ മനസ്സലിഞ്ഞു കരയണ്ട എന്ന് പറയുകയല്ല. 3, അവൻ തൊട്ടു, ആ പ്രതിസന്ധിയുടെ മേളിൽ അവൻ ഇറങ്ങി വരുന്നു. അതിനെ തൊടുന്ന ഒരു ദൈവമുണ്ട്, ഇന്ന് വിശ്വസിച്ച ദൈവത്തിന്റെ കുഞ്ഞേ, അതിനെ തൊട്ടു. യേശു തൊട്ടാ മതി, യേശു തൊട്ടാ മതി, അല്ലെങ്കിൽ നീ അവിടെ ചെന്ന് അവനെ തൊട്ടാ മതി. യേശു തൊട്ടു, ഇനിയുമില്ല എന്ന് പറഞ്ഞത്, ഇനി ഒരിക്കലും പുനർജീവിക്കത്തില്ലെന്ന് പറഞ്ഞത്, അതേ വിധി എഴുതി മാറ്റിവെച്ചത്, ലോകം വിധി എഴുതിയത്, അവനിതാ ജീവനിലേക്ക് മടങ്ങി വരുന്നു. തൊട്ടവൻ അറിയാം അവന്റെ ആത്മാവ് എവിടെയായിരുന്നാലും ആ തൊടലിനൊരർത്ഥമുണ്ട്. നിന്റെ പ്രതിസന്ധിയെ തൊടുന്നതിന്, നിന്റെ മരിച്ചതിനെ തൊടുന്നതിന് ഒരർത്ഥമുണ്ട്, ആത്മാവും മടങ്ങി വരിക. കാരണം ഉലകത്തെ ചമച്ചവനാണ് തൊട്ടിരിക്കുന്നത്. വിശ്വസിച്ച ദൈവകുഞ്ഞെ, നിനക്കു വേണ്ടി തൊടുന്നൊരുവനുണ്ട്, നിന്റെ തലമുറയെ തൊടുന്നൊരുവനുണ്ട്, നിന്റെ പ്രാർത്ഥന ആവശ്യത്തിന്മേൽ തൊടുന്ന ഒരുവനുണ്ട്, നിന്റെ പ്രതിസന്ധിയെ തൊടുന്ന ഒരുവനുണ്ട്.
ഇന്ന് ആ വാക്കുകളിൽ ഉറച്ചു വിശ്വസിച്ച് ഒന്ന്, യേശു നിന്നെ കണ്ട് മനസ്സലിഞ്ഞു, അടുത്തു വന്നു, കരയണ്ട. മൂന്ന്, നിന്റെ ആ പ്രതിസന്ധി മേൽ തൊട്ടു. ആ പ്രതിസന്ധി അതില്ലാതെയായി പോവുക, ആ നഷ്ടപ്പെട്ടത് മടങ്ങി വരിക. വിശ്വസിച്ച് കർത്താവ് അത് നിവർത്തിക്കുന്ന എല്ലാ കണ്ണുകളും മറച്ചാട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അഭിഷിക്തനാകുന്ന ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്നവരുടെ പ്രതിസന്ധികളിൽ കർത്താവെ കേൾക്കുന്നവരുടെ മേൽ യേശു മനസ്സലിയുന്നു. ആ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ അടുത്തു ചെന്ന് പറയുന്നു, കരയണ്ട. ഉലകത്തെ ചമച്ചവൻ പറയുന്നു, കരയണ്ട. മൂന്ന്, ആ പ്രതിസന്ധിയെ തൊടുന്നു. ആ ആ ആ കടക്കാൻ പറ്റാത്ത ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച ആ പ്രതിസന്ധിയെ തൊടുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. കേൾക്കുന്ന ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനായി നന്ദി. അവരുടെ പ്രതിസന്ധികളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, പ്രാർത്ഥന വിഷയങ്ങളിൽ തൊടുന്ന കർത്താവ്, തൊട്ടതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ സകലവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു.